എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഫേസ്റ്റ് അലോട്ട്മെൻ്റ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര മണിക്കാണ് ഈ ഒരു അലോട്ട്മെൻ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കുക, അതുപോലെ ഈ ഒരു അലോട്ട്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക, അതായത് നാളെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുമോ, അതുപോലെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെയോ അല്ലെങ്കിൽ അതായത് തിങ്കളാഴ്ച 19-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി 21-ാം തീയതി ഈ ഒരു തീയതികളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ പോയിട്ട് 19, 20, 21 തീയതികളിലായിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അത് അവിടെ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് ഫസ്റ്റ് അലോട്ട് റിസൾട്ട്സ് എന്നുള്ളൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ഏത് കോഴ്സിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രിൻ്റൗട്ട് എടുത്ത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ പോവേണ്ടതാണ്. അതുപോലെ തന്നെ അതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പച്ച കളറിൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ഫസ്റ്റ് അതായത് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവന്ന കളറിൽ നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ അതായത് 19-ാം തീയതി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ 19-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി 21-ാം തീയതി 21-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് അല്ലെങ്കിൽ 3 മണിക്ക് മുൻപായിട്ട് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് പോകുമ്പോൾ അതായത് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക എന്തൊക്കെ ഡോക്യുമെൻസാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ അതായത് ഈ ഒരു വീഡിയോ കാണുന്നത് എത്ര മണിക്കാണ് നിങ്ങൾ റിസൾട്ട് വരിക എന്നുള്ളത് അറിയുന്നതിനായിട്ടാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്നത് ഇന്ന് രാത്രി 10 മണിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് അറിയുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം രാത്രിയോടെ തന്നെ ഈ ഒരു റിസൾട്ട് വരാറുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആ ഒരു സമയം ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി 9 മണി അല്ലെങ്കിൽ 10 മണിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെ 5 മണിയോടെയോ നിങ്ങൾക്ക് ഈ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഹയർ സെക്കൻഡറി റിസൾട്ട് ഇന്ന ദിവസം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തലേ ദിവസം രാത്രിയോടെ തന്നെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്. കാരണം നാളെ മുതൽ അഡ്മിഷൻ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് തന്നെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല സ്കൂളായാലും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സ്കൂളായാലും നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് ഫീസ് നൽകിക്കൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നൽകിക്കൊണ്ട് എടുക്കുന്ന സ്ഥിര പ്രവേശനമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കാതെ സർട്ടിഫിക്കറ്റ് മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് ഫീസ് നൽകേണ്ട, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രം നൽകിയാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് നാളെ മുതൽ അതായത് 19-ാം തീയതി തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഡോക്യുമെൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ്. അതുപോലെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ TC, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോണസ് പോയിൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അതായത് NCC, SPC ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങളെന്തെങ്കിലും ക്ലബ്സിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനുണ്ടാവും ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS സർട്ടിഫിക്കറ്റ് EWSന് അപ്ലൈ ചെയ്ത് EWS ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള EWS സർട്ടിഫിക്കറ്റിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ
EWS സർട്ടിഫിക്കറ്റ്, ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻ ഉണ്ടോ ആ ഒരു റിസർവേഷൻസിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റും അതുപോലെ എന്തൊക്കെ ബോണസ് പോയിൻ്റുകൾ ഉണ്ടോ ആ ഒരു ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റുകളും അതുപോലെ എന്തൊക്കെ ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ നൽകിയിട്ടുണ്ടോ ആ ഒരു ക്ലബ് സർട്ടിഫിക്കറ്റുകളും വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ സ്ഥിരപ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഫീസും കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ രക്ഷിതാവിനെ കൂട്ടിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് പോവേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ സ്കൂളിൽ നിന്നും അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നുകിൽ സ്ഥിരപ്രവേശനമോ അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനമോ നേടാം. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സ്ഥിരപ്രവേശനവും രണ്ടാമത്തെ ഓപ്ഷനും അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനവും നേടാം. അപ്പോൾ താൽക്കാലിക പ്രവേശനം നേടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ 1, 2, 3, 4, 5 നിങ്ങൾ 5 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. 4-ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. ഇതിന് മുകളിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ റദ്ദ് ചെയ്തു, അതായത് ക്യാൻസൽ ചെയ്യാനായിട്ട് സ്കൂൾ ഫോം കിട്ടും. അത് വെച്ച് ക്യാൻസൽ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്ഥിരപ്രവേശനം നേടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു 3 ഓപ്ഷനെയും പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ അവിടെ താൽക്കാലിക അഡ്മിഷൻ എടുക്കുക. അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളിലേക്ക്, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 2-ാമത്തേത് കിട്ടിയെന്ന് കരുതുക, അല്ലെങ്കിൽ 1-ാമത്തേത് കിട്ടിയെന്ന് കരുതുക, അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ ഇന്ന് രാത്രിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.